തലയോലപ്പറമ്പ് ബഷീർ സ്മാരക ലൈബ്രറിയിൽ വായനാ പക്ഷാചരണം നടന്നു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ടി കെ ഗോപി അധ്യക്ഷനായി. പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ സെക്രട്ടറി ആർ പ്രസന്നൻ ഉദ്ഘാടനം ചെയ്തു. ഇതോടൊപ്പം ചിഹ്നഗ്രഹങ്ങൾ കണ്ടെത്തി ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ ശ്രേയസ് ഗിരീഷിനെ അനുമോദിച്ചു. ഈ നേട്ടം കൈവരിച്ച ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ബാലപ്രതിഭയാണ് ശ്രേയസ്. നാസ കണ്ടെത്തിയ ഒരു ഗ്രഹത്തിന് പേര് നൽകുവാനും ശ്രേയസിന് കഴിഞ്ഞു. ആരക്കുന്നം ടോക്കച്ച് എഞ്ചിനീയറിംഗ് കോളേജ് IT വിഭാഗം മേധാവി ഡോക്ടർ രശ്മി സുനിൽ അനുമോദന പ്രസംഗം നടത്തുകയും ശ്രേയസിന് ഉപഹാരം നൽകുകയും ചെയ്തു. ബുക്കുകൾ ഏത് ബുക്കാണ് എന്ന് മനസ്സിലാക്കി ആ ബുക്ക് എടുത്ത് വായിച്ച് ആ ചോദ്യത്തിനുള്ള ഉത്തരം നമ്മള് സ്വയം കണ്ടുപിടിക്കുകയായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഞാൻ പറഞ്ഞു വന്നത് ഇന്നത്തെ തലമുറയിലെ കുട്ടികളുടെ വായനയെ കുറിച്ചാണ്. ഇപ്പൊ കാലം മാറുമ്പോൾ, കാലം ഉരുളുമ്പോൾ, നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, കാലഘട്ടം മാറുമ്പോൾ പല കാര്യങ്ങളിലും മാറ്റങ്ങൾ, അത് സ്വാഭാവികമാണ്, അത് അനിവാര്യവുമാണ്. വായനയുടെയും അതിന്റെ രൂപവുമൊക്കെയും മാറിയിട്ടുണ്ട്. ഇന്നത്തെ പുതിയ തലമുറയിലെ കുട്ടികൾ പ്രധാനമായും പരമ്പരാഗതമായ വായനയേക്കാൾ ഉപരി വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ലൈബ്രറി സെക്രട്ടറി ഡോക്ടർ CM കുസുമൻ, പാത്തുമ്മയുടെ മകളും ബഷീർ കഥയിലെ കഥാപാത്രവുമായ ഖദീജ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം തങ്കമ്മ വർഗീസ്, A പത്രോസ്, ലൈബ്രേറിയൻ പ്രിയ പ്രദീപ് എന്നിവർ സംസാരിച്ചു. അനുമോദനം ഏറ്റുവാങ്ങിയ ബാലശാസ്ത്ര പ്രതിഭ ശ്രേയസ് ഗിരീഷ് മറുപടി പ്രസംഗം നടത്തി. And also get a prestigious chance to name a star that was discovered by NASA. I have named him GSC Chinese Tai Debron Junan. That's all my achievement. My thought to all is that. I4 News, 8 Manor.